നമസ്കാരം. ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കുന്നതായി സൂചന. സി പി എം സംസ്ഥാന സെന്ററിന്റെ ചുമതലയുള്ള ജയരാജൻ എ കെ ജി സെന്ററിൽ എത്തിയിട്ട് ആഴ്ചകളായി. ദീർഘാവധിയിലുള്ള ഇ പി മുന്നണിയുടെയും പരിപാടികളിലും പങ്കെടുക്കുന്നില്ല. എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയതടക്കമുള്ള തീരുമാനങ്ങളിൽ കടുത്ത എതിർപ്പാണ് ഇ പി ജയരാജനുള്ളത് എന്നാണ് അറിയുന്നത്. യുസിറ്റിൻ പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഇ പി ജയരാജനെ അവഗണിച്ചു. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 04713542100. വാട്സ്ആപ്പ് വീഡിയോയും പ്രതികരണം അറിയിക്കാം. ഒരിക്കൽ കൂടി പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യത്തെ കോൾ എരുമേലിൽ നിന്നുമാണ്. രമേശ് എന്ന പ്രേക്ഷകൻ, രമേശ് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇ പി ജയരാജനെ പാർട്ടി അവഗണിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ വാർത്തയാണ്? ഞങ്ങൾക്കിപ്പോ സോഴ്സ് വെളിപ്പെടുത്താനുള്ള സാഹചര്യമില്ല. പക്ഷെ ഞങ്ങളുടെ റിപ്പോർട്ടർ കൃത്യമായ സോഴ്സുകളിൽ നിന്ന് ലഭ്യമായ വാർത്തയാണ്. അതെന്തായാലും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമല്ലോ. അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ നിങ്ങളുടെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തിങ്ങനെ പറയുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പി എസ് അച്യുതാനന്ദനെ കുറിച്ച് പറയുന്നില്ല? അല്ല രമേശ്, നമ്മളിപ്പോൾ ഈ വാർത്ത വെറുതെ ഒരു പൊതുവേദിയിലേക്ക് എടുത്ത് ചർച്ച ചെയ്യുന്നതല്ല. ഈ വാർത്ത നമ്മൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് തള്ളാമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ശരി, ഇത് മാധ്യമപ്രവർത്തനമല്ല. ഒരു കാരണവശാൽ ഇത് മാധ്യമപ്രവർത്തനമല്ല. താങ്കൾക്ക് ഈ വിഷയം താങ്കൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല. ശരി രമേശ്, വിളിച്ചതിന് നന്ദി. മുഹമ്മദ് മഞ്ചേരിയിൽ നിന്നും ചേരുന്നു. മുഹമ്മദ്, താങ്കളുടെ അഭിപ്രായം പറയാം. കേൾക്കാം മുഹമ്മദ്, പറഞ്ഞോളൂ. ഓ കേൾക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. അപ്പോ പിന്നെ അദ്ദേഹം പറഞ്ഞതും കേട്ടു, ഇപ്പോ രാവിലെ വാർത്തയും കേട്ടു ന്യൂസ് 18. അതിലെല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആണിപ്പോ അത് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ പ്രസ്ഥാനത്തില് അങ്ങനെ അദ്ദേഹത്തിന് ഒരു ലീവ് കൊടുത്ത, ആയുർവേദ ചികിത്സക്ക് ഒരു ലീവ് കൊടുത്തു, രാജഭവന്മാർത്തിൽ കണ്ടില്ല. അത് കാണഞ്ഞോണ്ട് അയാൾക്ക് സുഖമില്ലാണ്ട് ആ തകാവിന്. പിന്നെയാണെന്നുണ്ടെങ്കിൽ കെ ടി ജലീലിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ മറ്റേ അതിൽ പിന്നെ വേഗം കുറച്ച് കഴിഞ്ഞിട്ടാണ് രാജിവെപ്പിച്ചത്. ഇയാൾ ആദ്യം വെപ്പിച്ചു, അയാൾക്ക് കേസുണ്ടായപ്പോ എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആരും മനസ്സിലാക്കും ഇതിന്റെ ഉള്ളിൽ ഒരു കളി കളിക്കാണ് എന്നുള്ളത്. അത് ഈ പാർട്ടിയിൽ അങ്ങനെ പറ്റില്ല. ഒരാളൊരു തെറ്റ് ചെയ്തു എന്ന് മനസ്സ് കണ്ടാൽ ആ മനസ്സ് കണ്ട ആളായി മനസ്സിലാക്കിയിട്ട് അവിടുന്ന് കയറ്റിയിറക്കും. ഇത് അപ്പുറത്തേക്കുള്ള മൂന്ന് പാർട്ടിന്റെ മാതിരിയല്ല ഈ പാർട്ടി. പക്ഷെ ഈ പറഞ്ഞതൊക്കെ വിശ്വസനീയമായിട്ട് ആൾക്കാർക്ക് തോന്നൂല. കാരണം ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ല. ഞാൻ രാവിലെ വാർത്ത കേട്ടതായിരുന്നു, അപ്പൊ കേട്ടു. അതെ, അത് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ല. ഞങ്ങളാണ് ഇത് ആദ്യം കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകതയും. വളരെയധികം നന്ദി മുഹമ്മദ് പ്രതികരിച്ചതിന്. പ്രേമൻ ചെന്നൈയിൽ നിന്നും ചേരുന്നു. പ്രേമൻ, താങ്കളുടെ അഭിപ്രായം പറയും. നിങ്ങൾ തന്നെ പറയുന്നത് പിന്നെ ഡി പി ജയരാജൻ അഞ്ചലമായ പാർട്ടി താല്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്നും തീർച്ചയായും പാർട്ടി താല്പര്യം കാത്തു സൂക്ഷിക്കുന്നു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹത്തിന് അസുഖത്തെ തുടർന്ന് അദ്ദേഹം കുറക്കുന്ന കാലം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്താ തെറ്റ്? അദ്ദേഹം പറഞ്ഞ പാർട്ടി എല്ലാ രീതിയിലും അദ്ദേഹത്തിന് എല്ലാ രംഗത്തും പരിഗണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന് വ്യവസായ മന്ത്രിയാക്കി. അദ്ദേഹത്തിന് തന്നെ ബന്ധു നിയമനമായിട്ട് ഒരു ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നു. അതിനുശേഷം പിന്നെ എൽ ഡി എഫിന്റെ കൺവീനറാക്കി. അങ്ങനെ പാർട്ടി എല്ലാ രീതിയിലും അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ പിന്നെ അതേപോലെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പിന്നെ സാധിച്ചില്ല. അങ്ങനെയുള്ള ചില ഇതെല്ലാം പറയുന്നുണ്ട്. അതൊന്നും അത് താല്പര്യമില്ല. കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ എല്ലാ ആൾക്കാരും ഒരുപാട് ആൾക്കാർ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കും പൊളിറ്റിക്കലോ പിന്നെ അംഗസ്ഥാനത്തേക്കും അതെല്ലാം പരിഗണിക്കപ്പെടുന്ന ഒരുപാട് ആളുണ്ട്. പക്ഷെ എല്ലാവരെയും അങ്ങനെ പരിഗണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇ പി ജയരാജൻ അങ്ങനെ പാർട്ടിയിൽ നിന്ന് പിന്നെ മാറി നിൽക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും ഇ പി ജയരാജൻ അസുഖമെല്ലാം കുറച്ച് ഭേദപ്പെട്ടതിന് ശേഷം പാർട്ടിയിൽ തിരിച്ച് സജീവമാകും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി പ്രേമൻ, വിളിച്ചതിന് നന്ദി. മുസ്തഫ തിരുവനന്തപുരത്ത് നിന്ന്. മുസ്തഫ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇ പി ജയരാജൻ ഇത്തരത്തിലൊരു അസുഖം മൂലമാണ് മാറി നിൽക്കുന്നത് എന്ന് താങ്കളും വിശ്വസിക്കുന്നുണ്ടോ? ഇ പി ജയരാജന് നേരെയുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമായിട്ട് മാധ്യമങ്ങൾ മെനഞ്ഞെടുത്ത ഒരു തിരക്കഥയുടെ ഭാഗമാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. കാരണം ശുദ്ധ അസംബന്ധമാണ് ഇ പി ജയരാജനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം തന്നെ അടുത്ത സമയങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, ശാരീരികമായി വളരെ അസ്വസ്ഥതയാണ്, ഞാൻ ആയുർവേദ ചികിത്സ ഉൾപ്പെടെ ഞാൻ അതിന്റെ ഭാഗമായിട്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചു എന്നൊക്കെയുള്ളത് കെട്ടിച്ചമച്ച വാർത്തകളായി. ഇത് കമ്മ്യൂണിസ്റ്റുകാരെ
നിരന്തരം ആക്രമിക്കുന്നതിന്റെ ഭാഗം ഇന്നും ഇന്നലെയും അല്ലല്ലോ, പല സന്ദർഭങ്ങളിലായി തുടങ്ങിയതല്ലേ. ഇവിടെ മഞ്ഞ പത്രക്കാർ മുതൽ മഹാനേതാക്കന്മാർ വരെ വേട്ടയാടിയിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കുലുങ്ങിയിട്ടില്ല. ഇവിടെ കോടിയേരി ബാലകൃഷ്ണനെ ആക്രമിച്ചു, അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വരെയും ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചു. ഇപ്പം ഇ പി ജയരാജൻ എന്ന മഹാമനുഷ്യ സ്നേഹിയെയും ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെയും ആക്രമിക്കുവാനുള്ള പരിശ്രമത്തിലാണ് മാധ്യമങ്ങളും ഇടതുവിരുദ്ധരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്നും കൊണ്ട് ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കോ ഒരു മാധ്യമങ്ങൾക്കോ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കോ ഇവിടെ ഇടതുപക്ഷത്തിന് മുറിവേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇവിടെ ഓരോരുത്തർ മനസ്സിൽ അത്തരക്കാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ശരി മുസ്തഫ, വിളിച്ചതിന് നന്ദി. അനിൽകുമാർ ചേരുന്നു. അനിൽ, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് നമ്മുടെ പാർട്ടിയുടെ ജീവനും മോജസ്സുമാണ്. സഹാവ് ഒരിക്കലും പാർട്ടി വിട്ടൊരിക്കലും പോകില്ല. സഹാവിനെ ആരും പുറത്താക്കില്ല. അണികള് സഹാവിന് പിന്നിൽ എപ്പോഴും ഉള്ള ആളാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഇപ്പൊ എ കെ ജി സെന്ററിലേക്കൊക്കെ വന്നിട്ട് ഒരുപാട് ദിവസമായി. ഒന്നെങ്കിൽ സഹാവിന്റെ ആരോഗ്യ വിഷയങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലാതെ ഒരിക്കലും സഹാവ് ഒരിക്കലും പാർട്ടിയിൽ നിന്നും മാറി നിൽക്കേണ്ട ആളല്ല. ഒരിക്കലും സഹാവ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാറില്ല. എല്ലാ കാര്യങ്ങൾക്കും സഹാവ് മുൻപന്തിയിലാണ്. ശരി, വിളിച്ചതിന് നന്ദി അനിൽകുമാർ. രാജേഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. രാജേഷ് പറഞ്ഞോളൂ. ആ, ഞാൻ ഇന്ന് രാവിലെ മുതലേ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിലയിൽ കണ്ണൂർ ജില്ലയിൽ, കണ്ണൂർ ജില്ലയാണ് എന്റെ പ്രദേശം. ശരി രാജേഷ്, പറയൂ, കേൾക്കാം. അപ്പോ പിന്നെ നിങ്ങള് ന്യൂസ് എയ്റ്റിൽ വന്ന വാർത്ത മാത്രമാണ് ഇന്ന് ഞാൻ ഇന്ന് കണ്ടത്. കാരണം എന്താ വെച്ചാല് ഈ വാർത്ത മറ്റൊരു ചാനലിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോ ഈ വാർത്ത കൊടുക്കേണ്ട അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇ പി എന്റെ എന്റെ ഇ പിന്റെ മണ്ഡലം മട്ടന്നൂരിന്റെ അടുത്തുള്ള ഒരു പ്രദേശത്തുള്ള ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയില് ഈ ഇ പി ശാരീരികമായിട്ട് ഇപ്പോൾ ചില ചികിത്സാ അർത്ഥം ഇപ്പൊ വീട്ടിൽ ആണ് ഉള്ളതാണ് നമുക്ക് കേട്ടി വരും. ഇപ്പോ സഖാവ് ഇ പി പാർട്ടിയുടെ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ പിന്നെ പാർട്ടി എൽ ഡി എഫിന്റെ കൺവീനർ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും നിങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലല്ലോ. അതെ അതെ രാജേഷ്, ഞങ്ങൾക്ക് കൃത്യമായ സോഴ്സ് ഉണ്ട്. ഞങ്ങൾ അതുവഴിയാണ് ഈ വാർത്ത എത്തിക്കുന്നതും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ അവിടെയുള്ള ആളാണ്, കണ്ണൂരുകാരനാണ്, താങ്കൾ അടുത്ത മണ്ഡലത്തിലുള്ള ആളാണെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. പക്ഷെ അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തുകയോ ഇവിടെയുള്ള പരിപാടികളിൽ, പാർട്ടി സംബന്ധമായ പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നില്ല. അത് ആരോടുള്ള പിണക്കമാണ് എന്ന രീതിയിലുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാവുകയും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിടുകയും ചെയ്തത്. പിന്നെ മറ്റൊരു ചാനലിലും ഇല്ലാത്തൊരു വാർത്ത ഞങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രത്യേക ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തയുമാണ് ഇത്. ഒന്ന്, അദ്ദേഹത്തിന് അത്തരത്തിൽ അവശതകൾ, ശാരീരിക അവശതകൾ ഉണ്ട് എങ്കിൽ അദ്ദേഹം മറ്റു പരിപാടികളിൽ നിന്നും മാറി നിൽക്കില്ലേ? ഹലോ, ആ കേട്ടോ ഞാൻ ചോദിച്ചത്? മനസ്സിലായി. അപ്പോൾ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കാണ് നിങ്ങളോട്. അപ്പോൾ അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥത ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി? അദ്ദേഹം മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഏത് പരിപാടികളിൽ? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് താങ്കൾ നോക്കൂ. കണ്ണൂർ ജില്ലയില് ഇന്ന് നടക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിയോ അല്ലെങ്കിൽ മറ്റു മറ്റെന്ത് പൊതുപരിപാടികളോ ഒരു പാർട്ടിയുടെ പരിപാടികളോ സദാ വി പി ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഞാൻ പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പങ്കെടുത്ത പരിപാടികൾ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട്. ആ പരിപാടികളൊന്നും ഈ ചികിത്സാർത്ഥം എന്ന നിലയിൽ നമുക്ക് കിട്ടി വരുത്തിനടുത്താൻ സഖാ വി പി ഒരു പരിപാടികളിലും. ഇപ്പോൾ എനിക്ക് ഓരോ പരിപാടിയായി വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളുടെ ലിസ്റ്റ് ഉണ്ടാകും. അത് നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം, ഇത്തരത്തിലൊരു വാർത്ത ഒരു ചാനൽ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറിയോടാണ്. ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്, താങ്കളുടെ പ്രതികരണം എന്താണ്? അദ്ദേഹം അത് തള്ളിക്കളഞ്ഞില്ല എന്നുള്ളിടത്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. അതൊക്കെ ഞാൻ ഇന്ന് നിങ്ങളുടെ വാർത്ത സപ്പോർട്ട് നിരീക്ഷിച്ച ഒരു വ്യക്തി. അപ്പോ സഖാവ് എം ബി ഗോവിന്ദൻ മാസ്റ്ററോട് നിങ്ങൾ ചോദിച്ച ആ ചാനലിൽ നിങ്ങൾ ചോദിച്ച ആ കാര്യങ്ങൾ ഞാൻ അതും ഞാൻ കേട്ടായിരുന്നു. അതെ, അത് അദ്ദേഹത്തിന് തള്ളാമായിരുന്നല്ലോ. അപ്പോൾ സഖാവ് എന്ത് പറയുന്നത്? നിങ്ങൾ ഉണ്ടാക്കിയ വാർത്ത നിങ്ങൾ തന്നെ സൃഷ്ടിച്ച വാർത്തയാണെന്ന് സഖാവ് പിന്നെ ചോദ്യത്തിന് മറുപടി ആയിട്ട്. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, നിങ്ങൾ പറഞ്ഞ വാർത്തയിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല എന്നാണ്. അതെ, അങ്ങനെയൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം അത് തള്ളിക്കളഞ്ഞില്ല എന്നുള്ളതാണ്. വളരെയധികം നന്ദി എന്തായാലും പ്രതികരിച്ചതിന്. രാജേഷ്, ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്നും ചേരുന്നു. ഡേവിഡ്, താങ്കൾക്ക് പറയാം. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ
ആള് ഒരു ജില്ലാ നേതൃത്വത്തിനപ്പുറം മേലോട്ട് പോകാനുള്ള അവസരങ്ങൾ പലതും പാർട്ടി കൊടുത്തിരുന്നു. അതിനൊത്തു ഉയരാൻ പറ്റിയിട്ടില്ല. ഒരു മന്ത്രിയായിട്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തോട്ട് വന്നു കഴിഞ്ഞു. പിന്നെ സോഷ്യൽ മീഡിയയും വാട്സപ്പും ഒക്കെ നോക്കുമ്പോൾ മെയിൻലി ഒരു ഹ്യൂമറസ് കഥാപാത്രമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് ആ ജില്ലാ നേതൃത്വത്തിന്റെ ആ ജില്ല വിട്ടിട്ട് ഒരു LDF കൺവീനറാകാനുള്ളതില്ലാന്ന് പാർട്ടി ചിന്തിച്ചില്ലെങ്കിൽ ചിന്തിച്ചെങ്കിൽ അതിന് വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ഗോവിന്ദൻ മാസ്റ്ററെ പോലെ പി ഗോവിന്ദപിള്ളയെപ്പോലെ പോലെ ഒരു സൈദ്ധാന്തിക ആചാര്യനോ മറ്റൊന്നും അല്ല. അതുകൊണ്ട് യുവ നേതൃത്വം കുറച്ച് അവിടെ ഉള്ളവർ കയറി വരട്ടെ, അതേ രക്ഷയുള്ളൂ. അതുകൊണ്ട് അതിൽ വലിയൊരു അത്ഭുതപ്പെടുന്ന കാര്യമോ അല്ലെങ്കിൽ വലിയൊരു ഷോക്കോ ഒന്നും ആകേണ്ട കാര്യമില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ LDF കൺവീനർ എന്നുള്ള നിലയ്ക്കും എപ്പോ നോക്കിയാലും ഈ സോഷ്യൽ മീഡിയകളോ വാട്സപ്പോ തുറന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു ഒരു പഴയ മുല്ലാ മോഡലിൽ ഒരു തമാശ കഥാപാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ വിളിച്ചതിന് നന്ദി. അത്തരത്തിൽ ഒരു നേതാവിനെ നമ്മൾ കളിയാക്കേണ്ട അല്ലെങ്കിൽ പരാമർശിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായി നമ്മൾ നോക്കേണ്ട കാര്യം, അദ്ദേഹം വലിയ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് അനുഭവ സമ്പത്തിനൊത്തിട്ട് മൂപ്പർക്ക് അതിന്റെ ചില ഒരു സ്ഥലങ്ങളിൽ എത്താൻ പറ്റിയിട്ടില്ല. മന്ത്രിയാകാൻ അവസരം കൊടുത്തു, പലതും കൊടുത്തു, അത് കഴിഞ്ഞിട്ടും പിന്നെ എന്തെങ്കിലും ഇതുകളൊക്കെ പറ്റി വിളിച്ച് പല ഇതുകളും പറ്റിപ്പോയിട്ടുണ്ട്. ഒരു സൈദ്ധാന്തിക ആചാര്യൻ എന്നുള്ള നിലയിൽ MB ഗോവിന്ദൻ മാസ്റ്റർ, പി ഗോവിന്ദപിള്ള, അതുപോലെയുള്ള പ്രൊഫസർ രവീന്ദ്രനാഥ് അങ്ങനെയൊക്കെയുള്ള സ്റ്റാൻഡേർഡിലേക്ക് ഒന്നും എത്താൻ പറ്റിയിട്ടില്ല എന്റെ അഭിപ്രായം. ഡേവിഡ്, താങ്കൾ പറയുന്നത് അതുകൊണ്ടാണോ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കൊന്നും ഉയർത്താത്തത്? അതുകൊണ്ടായിക്കോളുന്നില്ല, എനിക്കറിയൂലോ. അവരുടെ പാർട്ടിയുടെ കാര്യം ഇപ്പൊ വളരെ ദുരൂഹമല്ലേ? എറണാകുളത്തൊക്കെ കണ്ടിട്ടില്ലേ, പുറത്തുനിന്ന് വരുന്ന യാതൊരു കേട്ടുകേൾവിവരില്ലാത്തവരെ കെട്ടിയിറക്കി പാർലമെന്റ് സീറ്റൊക്കെ കൊടുക്കുന്നത് ഇടതുപക്ഷ സ്വതന്ത്രൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വെച്ച് നോക്കുമ്പോ അദ്ദേഹം പാർട്ടിയുടെ കൂടെ നിന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഇത് LDF കൺവീനറാകാൻ തക്ക ഒരു കാലിബർ ഉണ്ടോ എന്നുള്ളത് എനിക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്. താങ്കളുടെ അഭിപ്രായം വളരെയധികം നന്ദി. ഡേവിഡ് വിജയാണ് വിളിച്ചത്. ഇടവേളയാണ് പൊതുവേദിയിൽ. പ്രേക്ഷകർക്ക് തുടർന്നും വിളിക്കാം. പൊതുവേദി തുടരും, ഇടവേളയ്ക്ക് പൊതുവേദി തുടരുന്നു. EP ജയരാജനെ അവഗണിച്ചോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. പ്രേക്ഷകർ പ്രതികരിക്കാനായി ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ അബ്ദുറഹ്മാൻ ദുബായിൽ നിന്നും ചേരുന്നു. അബ്ദുറഹ്മാൻ, താങ്കളുടെ പ്രതികരണം എന്താണ്? ഹലോ, നമസ്കാരം. ഈ ഗോവിന്ദൻ മാഷും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് കാരണം പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ അവഗണിച്ചോളും, അതിനുള്ളത് അതാണ് മറുപടി. അതുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അപ്പൊ പിന്നെ താങ്കളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മഹാനായ ഒരു നേതാവിനെ, നമ്മുടെ കൊടിയേരിയെ, ആ പ്രകാവിനെ ഇഞ്ചിഞ്ചായി കൊലക്കൊടുത്തത് ഈ ഇതേ മാധ്യമങ്ങളാണ്. കാരണം അദ്ദേഹം അസുഖമായിട്ട് ചികിത്സക്ക് പോകുമ്പോഴും പാർട്ടിയിൽ പ്രശ്നം, മക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം വിഷമങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സ പോലും നേരവണ്ണം നടത്താൻ പറ്റാത്ത വിധ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരേണ്ട വിധത്തിലാക്കിയതും നിങ്ങൾ തന്നെ. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങളും കുറച്ച് BJP UDF വിചാരിക്കുന്നത് കണ്ണൂരിലുള്ള നേതാക്കന്മാർ തീർന്നു പിന്നെ അങ്ങ് പാർട്ടി അങ്ങ് തീർന്നു. അല്ല കേട്ടോ, AKG ശേഷം പാർട്ടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു, EMS ശേഷം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു, നാനാർക്ക് ശേഷം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഇപ്പം അതിലും കരുത്തനായ സഖാവ് പിണറായി വന്നു. ഇതിലും കരുത്തനായ പിണറായിയേക്കാൾ കരുത്തന്മാരുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ആ പാർട്ടിയെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങളിലൂടെ തകർക്കാൻ പറ്റുന്നതല്ല. ഇപ്പം നിങ്ങൾക്ക് കോൺഗ്രസിന്റെ തമ്മിൽ തല്ലും അതല്ലൊന്ന് വിഷയം ഇല്ലാതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കോടികളുടെ ഒരു ബിസിനസ് അവിടെ നടന്നിട്ടുണ്ട്. ഇദ്ദേഹം ഈ ജയരാജൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു വെടിയുണ്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാവോ? ഹലോ, അറിയാലോ. ആ സംഭവത്തിന്റെ പേരിൽ എനിക്ക് വയ്യായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ മറു പാർട്ടികളും എന്താ പറയാനായിട്ട് അത് അഭിനയമാണ് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞും കൊണ്ടേ നോക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തെ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം മാറിയിരിക്കുന്നു. പിന്നെ അതുകൊണ്ട് നിങ്ങൾ പറയുന്നു പല. അതെ, മനസ്സിലായി അബ്ദുറഹ്മാൻ. ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഈ ഇദ്ദേഹത്തിന് ഇത്രയും വയ്യായികയാണ് എന്ന് താങ്കൾ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് താങ്കൾ എടുത്തു നോക്കൂ. എന്റെ കയ്യിലുണ്ട്, ലോകകപ്പ് ഫുട്ബോളിന് ഇനി ഖത്തറിൽ തുടക്കം, ഇന്ന് ഖത്തറിൽ തുടക്കമാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനോടനുബന്ധിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഊർജ്ജസ്വലനായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. കേരള കോഓപ്പറേറ്റീവ് സർവീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ലോ, കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ രജത ജൂബിലിയുടെ ഭാഗമായി 4 ദിവസം മുൻപ് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 3 ദിവസം മുമ്പ് അദ്ദേഹം പങ്കെടുത്ത ഇരിണാവിലെ നളന്ദ സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി. കിടപ്പിലായ ആളല്ല EP. അല്ല, കിടപ്പിലായെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ചില പാർട്ടി പരിപാടികൾ എന്ന് പറഞ്ഞാൽ വലിയ പരിപാടികൾ ഉണ്ടാവും, അതിൽ പങ്കെടുക്കാനുള്ള ആരോഗ്യം അദ്ദേഹത്തിനില്ല. ചെറിയ പാർട്ടി ആവശ്യങ്ങൾക്കൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഫുട്ബോളിനെ കുറിച്ച് കുറിക്കുന്നതും അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതും അതൊരു വലിയ അല്ല, പാർട്ടിയുടെ വലിയ പരിപാടി.
നിങ്ങൾ പറയുന്ന ഒരു ബി ജെ പിന്റെയും കോൺഗ്രസിന്റെയും മാതിരി എഴുതിക്കൊണ്ടുവരുന്നത് വായിക്കുന്ന ഒരു പാർട്ടിയല്ല. ഇത് മനസ്സിൽ നിന്നും ആരോഗ്യത്തിലുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് സി പി എം എന്ന പാർട്ടിയുടെ സഖാക്കളുടെ നാവിൽ നിന്ന് വരുന്നത്. അത് താങ്കളൊന്ന് മനസ്സിലാക്കണം. അതെ, ഇത്രയും അതെ ഇത്രയും വലിയ അനുഭവ സമ്പത്തുള്ള നേതാവിനെ എന്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് മന്ത്രിയായിരുന്ന ഒരാളെ രാജിവെപ്പിച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്തിക്കേണ്ടി വന്നു? താങ്കൾ പറഞ്ഞത് നിരവധി നേതാക്കളുണ്ട് എന്ന്. അല്ല, താങ്കൾ എന്താ മനസ്സിലായി? അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ നേതാവിനെ കുരുതി കൊടുത്തു നിങ്ങള് ചെറിയ അസുഖത്തിന് വലുതാക്കാനുള്ള കുരുതി കൊടുക്കുന്നത്. മറ്റു പാർട്ടിക്കെതിരെ വാർത്തകൾ വരുമ്പോൾ മാധ്യമങ്ങളെ നല്ലതെന്ന് പറയും, സ്വന്തം പാർട്ടിക്കെതിരെ വാർത്ത വരുമ്പോൾ മാധ്യമങ്ങളെ തള്ളുകയും ചെയ്യുന്നത്, അതിനോട് അംഗീകരിക്കാൻ സാധിക്കില്ല. അബ്ദുറഹ്മാൻ, വിളിച്ചതിന് നന്ദി. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയകുമാർ, താങ്കളുടെ അഭിപ്രായം പറയും. മേഡം, ഈ ഗോവിന്ദ് മാസ്റ്റർക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുത്തപ്പോഴേ ഇദ്ദേഹം അസ്വസ്ഥനാണ്. കൂടാതെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം വഹിച്ചിരുന്ന പദവികളെല്ലാം അമ്പെ പരാജയമായിരുന്നു. ഇന്ന് നിങ്ങൾ കോൺഗ്രസിനെ പറ്റിയാണ് ഒരു ചർച്ച വെച്ചിരുന്നെങ്കിൽ ഈ വിളിച്ച ആൾക്കാർ അത്രയും ആഘോഷിച്ചാല് നിങ്ങൾക്ക് അഭിനന്ദനം കിട്ടിയാല്. നിങ്ങൾ ഈ ചർച്ച എടുത്തപ്പോ അവരെ പറ്റി ചർച്ച എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ചാനലുകാരെ അധിക്ഷേപിക്കുകയാണ് പരിപാടി. ഇത് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് കാര്യമെന്തോ? ഇത് മൊത്തം പരസ്യമായ കേസല്ലേ? ഇന്നലെ ഒരുത്തം പറഞ്ഞിട്ട് നാറിയ കോൺഗ്രസിന്റെ കാര്യം പറയേണ്ടെന്ന്, അതിലും നാറിയ പരിപാടിയാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പൊതിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും ഇഷ്ടംപോലെ സംസാരിക്കാൻ സമയം കൊടുത്തു. ഇത് സഹാക്കന്മാർ ഒന്നടങ്ക് ഇറങ്ങി ഇന്ന് നിങ്ങൾ ആക്രമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വിളിക്കാൻ കാരണം. ഇത് എല്ലാ രംഗങ്ങളിലും അമ്പേ പരാജയം. ഇദ്ദേഹത്തിനെ പിടിച്ച് ആക്കിയാൽ ഉള്ളതും കൂടെ പോകും. ഒന്നാമത് നാറിക്കൊണ്ടിരിക്കണം, അങ്ങേറ്റം എല്ലാം പരാജയമായിട്ടിരിക്കണം. അതിന്റെ ഇടയിൽ കൂടെ ഇയാളെ കൂടെ പിടിച്ച് ആക്കിയാൽ എങ്ങനെയാണ് ഗതി? പുള്ളിയിലെ ഇപ്പൊ നടപ്പും നമുക്ക് കാണുന്നില്ലേ? പുള്ളിക്ക് എന്താണ് അസുഖക്കുറവ്? പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടിയില്ല എന്നുള്ള ഒറ്റ അസുഖം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, വേറെ ഒരു അസുഖം ഇല്ല അദ്ദേഹത്തിന്. ഇപ്പൊ ജനങ്ങൾ കാണത്തെ ഒരസുഖമില്ല. സഹാക്കന്മാർക്ക് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവരെന്ത് വേണോ പറയും. കൊടിയേരി ബാലകൃഷ്ണൻ സാറിനെ പറിച്ച് നിങ്ങളെല്ലാം കൂടെ ആക്രമിച്ചെന്ന് പറഞ്ഞ് ആ വയസ്സായ ചാവാറായ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പീഡനം വരെയല്ലേ അവര് അഴിച്ച് കൊണ്ടുനടന്ന് ഈ കാണിച്ച അത്രയും? അതൊന്നും ആരും മറക്കോ, ആരെങ്കിലും മറക്കോ? അവരുടെ ഏതെങ്കിലും നേതാക്കന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട്. എല്ലാരും നമ്മുടെ നേതാക്കന്മാരെ തന്നെ, മകളവാരും നമ്മുടെ നേതാക്കന്മാരെ തന്നെ. പറയുമ്പം തെറ്റും കൂടെ പറയണം. ശരി, ജയകുമാർ വിളിച്ചതിന് നന്ദി. വിനീഷ് എന്ന പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനീഷ് പറഞ്ഞോളൂ. നമസ്കാരം. അതെ, അത് നിങ്ങളെ ഈ മാധ്യമങ്ങള് കാര്യങ്ങള് വളച്ചൊടിച്ച് കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. ജയരാജൻ എന്ന് പറയുന്ന ആളിനെ പാർട്ടി എന്തുകൊണ്ട് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കുന്നില്ല? പാർട്ടി നമ്മുടെ അന്താരാഷ്ട്ര കാര്യങ്ങള് തരപ്പെടുത്താൻ വേണ്ടി അത് അതിനെ അന്താരാഷ്ട്ര രീതിയിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നതാണെങ്കിലോ? നിങ്ങൾക്ക് അങ്ങനെ കണ്ടുകൂടി? മഹാനാണല്ലോ, വ്യക്തമാക്കി പറഞ്ഞുതരാം. അതായത് അങ്ങേരും ഈ ജയരാജൻ എന്ന് പറയുന്ന ആള് മഹാനാണല്ലോ. അദ്ദേഹം അത്രയും വലിയ മഹാനായതുകൊണ്ട് ചിലപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹത്തെ കെട്ടിപ്പടുക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിയോഗിച്ചതാണ്. ജോബ് തൊടുപുഴയിൽ നിന്ന്, തൊടുപുഴയിൽ നിന്ന് ജോബ് സംസാരിക്കും. ജോബ് സംസാരിച്ചോളൂ. ഹലോ, ആ കേൾക്കാം ജോബ്, പറയൂ. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയണേ, ജയരാജനെ അഭ്യന്തരമന്ത്രിയാക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ട്, അയാളെ അഭ്യന്തര സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യും, പോലീസിന്റെ ഇതൊക്കെ മാറുമായിരുന്നു. എന്റെ ഒരു അഭിപ്രായം അതാ. ശരി ശരി ജോബ്, വളരെയധികം നന്ദി വിളിച്ചത്. എന്തായാലും രാജ്ഭവൻ മാർച്ച് അടക്കമുള്ള പ്രധാന പരിപാടികളെല്ലാം പാർട്ടിയുടെയും മുന്നണിയുടെയും യോഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അസുഖമാണ് മാറി നിൽക്കുകയാണ്, അവധി ചോദിച്ച് മാറി നിൽക്കുന്നത്. എന്തായാലും അതിൽ അദ്ദേഹത്തിന്റെ അസുഖം തന്നെയാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ വാർത്ത. വളരെ വ്യക്തമാണ്, ഇ പി ജയരാജൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കുന്നതായി സൂചന എന്നതാണ് ഞങ്ങളുടെ വാർത്ത. ആ വാർത്തയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എ കെ ജി സെന്ററിൽ എത്തിയിട്ട് അദ്ദേഹം ആഴ്ചകളായി എന്നുള്ളതും വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദിയുടെ സമയം അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.